ഇവ ഡയമണ്ട്സ്, പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയുട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. അപകടം സംഭവിച്ച് കിടപ്പിലായ പാലാവയൽ പേസ്റ്റ് കേബിൾ ടിവി ജീവനക്കാരെ പുഷ്പമയ്ക്കുള്ള സഹായം പാലാവയലിൽ വിതരണം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടപ്പിലാക്കിയ കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്കും ജീവനക്കാർക്കുമുള്ള അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ലഭിച്ച തുകയാണ് ഓപ്പറേറ്റർമാർ ചേർന്ന് പുഷ്പമയ്ക്ക് നൽകിയത്. പാലാവയൽ പേസ്നെറ്റ് കേബിൾ ടിവി ജീവനക്കാരി പുഷ്പമ്മ അപകടം സംഭവിച്ച് ചികിത്സയിൽ കഴിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതേ തുടർന്നാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടപ്പാക്കിയ കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്കും ജീവനക്കാർക്കുമുള്ള അപകട ഇൻഷുറൻസ് തുകയിൽ ഉൾപ്പെടുത്തി ലഭിച്ച തുക ഓപ്പറേറ്റർമാർ ചേർന്ന് പുഷ്പമ്മയ്ക്ക് നൽകിയത്. പാലാവയൽ സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡംഗം പ്രശാന്ത് പാറേക്കുടിയിൽ പുഷ്പമ്മയ്ക്കുള്ള ഇൻഷുറൻസ് തുക കൈമാറി. അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് വഴി സമൂഹത്തിന് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് സിഒയെ കാഴ്ചവെച്ചതെന്നും കേബിൾ ടിവി ജീവനക്കാരുൾപ്പെടെയുള്ളവരെ ഒരു കുടക്കീഴിൽ നിർത്തി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടപ്പാക്കിയ പദ്ധതികൾ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെയുള്ള ഒരു ബദൽ മാർഗമായി മാറുകയാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സോമി ജോർജ് അരക്കൽ പറഞ്ഞു. സമൂഹത്തിന് ഏറ്റവും മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളത് അസംശയം പറയാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ചടങ്ങ്. ഏതൊരു സ്ഥാപനവും സുരേഷ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കുത്തക മുതലാളിമാരുടെ ഈ അതിപ്രസരത്തിൽ ഇപ്പോൾ നമ്മുടെ നാട് മുമ്പോട്ട് പോകുമ്പോൾ ചെറുകിടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ മേലാത്ത ഒരു അവസ്ഥയാണ് എല്ലാ മേഖലകളിലും. അതിനൊരു മാറ്റം വരുന്ന രീതിയിൽ ഇവർ സംഘടിതമായിട്ട് കേരളത്തിന് മുഴുവൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് മാതൃകാപരമായ രീതിയിൽ അവരെ ചെറുത്ത് നിൽക്കുക, അവരെ അവരെ ആ ഒരു പരതുള്ളി പെരുവെള്ളം എന്ന രീതിയിൽ അവരുടെ ആ ഒരു ഒരുമിച്ചുള്ള ആ പ്രവർത്തനം പിടിച്ചു നീക്കാൻ അവരെ ജീവിക്കുവാനുള്ള മുമ്പോട്ടുള്ള ജീവിക്കുവാനുള്ള ആ ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് അവരെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ ആ കുത്തകയ്ക്കെതിരെ ഒരു പരിധി വരെയെങ്കിലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് മുമ്പോട്ട് ജീവിച്ചു പോകണം, അവരുടെ ഉപജീവനം ഈ ഒരു കാര്യം കൊണ്ടാണ് നടത്തുന്നത് എന്നുള്ള ആ ഒരു മനസ്സിലുള്ള അതിയായ ഉള്ള ആ വിശപ്പിന്റെ വിളി കൊണ്ടാണ് അവർ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നത്. കേരളത്തിലെ മുഴുവൻ കേബിൾ ടിവി ഓപ്പറേറ്റർമാരും നടത്തിയ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി നേടിയെടുത്ത അപകട ഇൻഷുറൻസ് പദ്ധതി മറ്റ് സംഘടനകൾക്ക് മാതൃകാപരമാണെന്നും മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ ഇന്ന് വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ നയം നടപ്പാക്കുമ്പോൾ സാധാരണക്കാരന് ഒരാശ്രയമായുള്ളത് കേരള വിഷൻ പോലുള്ള കൂട്ടായ്മയാണെന്ന് ഈസ്റ്റേളേരി സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ജോസ് പ്രകാശ് വ്യക്തമാക്കി. കേരളത്തിൽ കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്കറിയാം ഒരു ചൂല് എന്ന് പറയുന്ന ഒരു ഈർക്കിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കതിനെ ഒടിച്ച് കളയാനായിട്ട് സാധിക്കും. എന്നാൽ അത് ചൂലായി ഒന്നിച്ച് കൂട്ടിക്കെട്ടി കഴിയുമ്പോൾ നമുക്കതിനെ ഒന്നും അതിനെ ഒടിക്കാനോ ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ശക്തി ആ ചൂലിലുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനം. സംസ്ഥാനത്തകത്തുള്ള എല്ലാ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനെ ഒന്നിച്ചുകൊണ്ട് അവരെല്ലാം ഒത്തുചേർത്തുകൊണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ഈ വാർത്താ വിനിമയ രംഗത്ത് കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥാപനമായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ഇന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സാധിക്കുന്നു. നമുക്കറിയാം പത്രമേഖലകളിൽ എല്ലാം തന്നെ കുത്തക വ്യാപാരി കുത്തകക്കാരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അവിടെ ഒരാശയുടെ പൊൻദീപം നമുക്ക് നൽകുന്നത് ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനയാണ്. ഇന്ന് ഇവിടെ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ധനസഹായം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ഒരു ധനസഹായം, അവരിൽ അംഗമായി ചേർന്ന് അവർ കൊടുക്കുന്ന ഒരു തുകയാണ്. ഇന്ന് ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയും ഈ പറഞ്ഞ ഭീഷണിയെ നേരിടുകയാണ്. അനിൽകുമാർ, ടോമി പെരിങ്ങല്ലൂർ, ബിജു മാപ്പിളപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സുരേഷ് സ്വാഗതവും അനിൽ മാധവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ HYD-യിലേക്ക്. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി